അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലേ ആരോ ഒരാള് ഒരു ഷൂളം അടിച്ചിട്ട് കാടിനുള്ളിലൂടെ നടന്നു വരുന്നു, അതേപോലെ തന്നെ ഒരു ചത്ത എലിയെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പാവാളുണ്ടല്ലോ, മന്ത്രം ചെയ്ത പാവാള്, അതിലെ ആണിയടിക്കുന്നത് പോലെയെല്ലാം കാണിച്ച് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള കബീറിനെ കാണിക്കുകയാണ്. കബീർ ഇപ്പോൾ തൻ്റെ മകൻ ധ്രുവുമായിട്ട് കബീറിൻ്റെ മകളെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വണ്ടിയിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അവൻ്റെ മകൾ ജാൻവി തൻ്റെ സുഹൃത്തായിട്ട് കുറേ നേരം സംസാരിക്കുന്നതും കബീർ പെട്ടെന്ന് കാറിൻ്റെ ഹോൺ അടിക്കുന്ന സമയത്ത് ഇവളത് കേട്ട് പെട്ടെന്ന് കാറിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ അച്ഛന്മാരെ പോലെ തന്നെയാണ് കബീറും പെട്ടെന്ന് അതാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് എന്താ സംസാരിച്ചേ, ഇല്ല ലഡാക്കിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ചതാണ്. അല്ല അപ്പോൾ ട്രിപ്പിനാരൊക്കെയാണ് വരുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ അവളോടൊപ്പം സംസാരിച്ചിട്ടുണ്ടെന്ന രണ്ട് പയ്യന്മാരുണ്ടല്ലോ, അവരുടെ വണ്ടി നമ്പരെല്ലാം പറഞ്ഞിട്ട് ഈ വണ്ടി നമ്പറുള്ള ആ ഒരു പയ്യനോ അതോ ഈ വണ്ടി നമ്പറുള്ള ഈ ഒരു പയ്യനോ എന്നെല്ലാം വണ്ടി നമ്പരെല്ലാം കാണാപ്പാടമാക്കി ഒരു കാര്യം ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പുള്ളിക്കാരൻ എന്തായാലും മറക്കത്തില്ല. അതേസമയം ധ്രുവാണെങ്കിൽ ഒരു ഡി ജെ ആവണമെന്നാണ് ആഗ്രഹം. ഈ മ്യൂസിക് എല്ലാം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മ്യൂസിക് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഒരു സോങ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് വരുന്നതും കബീർ അജയ് ദേവഗണിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ജ്യോതികയാണ്. അങ്ങനെ വീട്ടിൽ വരുന്നതും ജ്യോതിക്കാണെങ്കിൽ ജാൻവി ലഡാക്കിലേക്ക് പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴേക്കും ജാൻവി ആണെങ്കിലും കബീറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അച്ഛാ അച്ഛാ പ്ലീസ് ഞാൻ നല്ലതുപോലെ തന്നെ നടക്കാം, എല്ലാ കാര്യങ്ങളും അപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ ഫോണിൻ്റെ പാസ്വേഡ് മറന്നെന്നും പറഞ്ഞിട്ട് ഇവരെ വിളിക്കാതെ പറ്റിച്ചതാണ്. അപ്പോൾ കബീർ പറയും ഇത്തവണ നിൻ്റെ പാസ്വേഡ് എന്തായാലും മറക്കത്തില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പാസ്വേഡ് എല്ലാം പറയുമ്പോഴത്തേക്കും ധ്രുവാണെങ്കിലും അച്ഛാ സൂപ്പറായിട്ടുണ്ട്, പാസ്വേഡ് എല്ലാം ഓർത്ത് വെച്ചേക്കുന്നു, ശരി നിന്റെ പാസ്വേഡ് ഞാൻ പറയട്ടെ എന്നെല്ലാം പറഞ്ഞ് ഒരു വിധത്തിൽ ലഡാക്കിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു കാര്യം സമ്മതിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കബീറാണെങ്കിൽ കുറച്ച് പണം എടുത്ത് ബാഗിലേക്ക് വെച്ച് ശരി ഇത് നമ്മുടെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകണം സൂക്ഷിച്ചെടുത്ത് വെക്കുമെന്നും പറഞ്ഞിട്ട് ജ്യോതിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതേസമയം ധ്രുവാണെങ്കിൽ ഇവർ കഴിഞ്ഞ തവണ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോസ് എല്ലാം അങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഇവർ പ്ലേ ചെയ്ത് കാണുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ ഇവർ അവർ ലൈഫ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്താണ് ധ്രുവിനെന്തോ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വണ്ടി നിർത്തും. അങ്ങനെ ബാത്റൂമിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് മാധവനെ കാണിക്കുന്നത്. മാധവൻ്റെ പേര് ഇതല്ല, അതെന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാധവനാണെങ്കിലും തൻ്റെ മകളോട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏയ് നീ പറയുന്നത് നീയാണ് എൻ്റെ അമ്മയെന്നാണല്ലോ, ശരി ശരി നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം, വെറും വയറ്റിൽ എന്തായാലും കോഫിയൊന്നും കുടിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യമെല്ലാം കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ജാൻവി ആണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്, എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ്, അതാണെങ്കിൽ ഒരുപാട് നെയ്യെല്ലാം ചേർത്ത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവൾ എന്തായാലും അത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മാറ്റി വെക്കുന്നതും ഹീറോ വന്നിട്ടാണ് ചായക്ക് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയും. ഓക്കെ അതെല്ലാം ഞാൻ ചെയ്യാം, നീ എന്തായാലും ചായ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവൻ അപ്പോഴും അത് കേൾക്കുന്നില്ല, ശരിയെന്നും പറഞ്ഞിട്ട് ടോക്കൺ എടുക്കാനായിട്ട് ചെന്നിട്ട് രണ്ട് ചായ എന്ന് പറയുന്നതും 500 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ബാലൻസ് കൊടുക്കാനായിട്ട് അയാളുടെ കയ്യിൽ ചില്ലറയില്ലാന്നും പറയും. അതേസമയം തന്നെ ഹീറോയുടെ അടുത്തേക്ക് മാധവനും വരുന്നുണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ ടേബിളിലേക്ക് പോയി ഇരിക്കുന്നതും മാധവൻ ഇപ്പോൾ അവിടേക്ക് 3 ചായയായിട്ട് വരികയാണ്. എന്നിട്ട് ആ 1 ചായ അവൻ എടുത്തിട്ട് 2 ചായ ഇവർക്കും കൊടുക്കുന്നതും ഹീറോ പറയും ഹേ ഇതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഹേ വേറെ 20 രൂപയല്ലേ അതൊക്കെ പോകണമെങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്കൊരു ചായ വാങ്ങി തരേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മാറിയിരിക്കാൻ നേരത്താണ് ഹീറോ പെട്ടെന്ന് ബാബാ ഇവിടേക്ക് ഇരിക്കും ഞങ്ങളോടൊപ്പം ഇരിക്കാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മാധവൻ പറയും നിങ്ങൾ ഫാമിലിയായിട്ട് വന്നു അതിനിടയിൽ ഞാൻ എന്തിനാ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ മാധവനെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തുന്നത്. മാധവൻ്റെ പേര് വനരാജ് എന്നാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്തായാലും വനരാജൻ തന്നെ വിളിക്കാം. അല്ല നേരത്തെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു, നിങ്ങളുടെ മകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ 10 പഠിക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ജാൻവി ധ്രുവ് ജാൻവി ആണെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുകയാണ്, ദേ അവളാണെങ്കിൽ ഇപ്പോഴും ഒരു ചായ പോലും കുടിക്കത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് അവൻ എഴുന്നേറ്റ് മാറുന്ന സമയത്താണ് വനരാജ് പെട്ടെന്ന് ജാൻവിയോട് പറയും ഏയ് നീ എന്തായാലും അത് കഴിക്കുന്നില്ല, നിന്റെ ചപ്പാത്തി ഞാൻ എന്തായാലും കഴിക്കാം, അതിന് പകരം ഞാനൊരു ലഡു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിച്ചോന്ന് പറഞ്ഞ് ആ ഒരു ലഡു എടുത്ത് മുന്നിലേക്ക് വെക്കുന്നതും ധ്രുവും ജാൻവിയും അടി കൂടിയിട്ട് അതിന് മുന്നേ തന്നെ ജാൻവി ആ ഒരു ലഡു എടുത്ത് കഴിക്കുകയും ചെയ്യും. ആ ഒരു ലഡു എടുത്ത് അങ്ങനെ കഴിക്കുന്നതും പെട്ടെന്ന് തന്നെ എന്തോ ഒരു കാര്യം അവൾക്ക് ചുറ്റും സംഭവിക്കുകയാണ്, പക്ഷെ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ശരി അതൊന്നും വലിയ കാര്യമൊക്കെ അതെ അവൾ വീണ്ടും ഇരിക്കുന്നതും ഫോൺ വിളിച്ച് തീർന്ന നമ്മുടെ ഹീറോ നേരെ തിരിച്ചു വന്നിരിക്കുമ്പോൾ വീണ്ടും ഒരു സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു CA ആണ്. ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വനരാജ് പെട്ടെന്ന് നേരത്തെ ജാൻവി ആണെങ്കിൽ ആ ഒരു ഓയിലടങ്ങിയ ചപ്പാത്തി കഴിക്കത്തില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ വനരാജ് ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇല്ല മോളെ ഇത് ഞാൻ കഴിക്കുന്നില്ല നീ തന്നെ കഴിച്ചു എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കുന്നതും ഇത്രയും നേരം അത് കഴിക്കത്തില്ല എന്ന് വാശി പിടിച്ച ജാൻവി വനരാജ് ആ ഒരു കാര്യം പറഞ്ഞതും പെട്ടെന്ന് തന്നെ ആ ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കും ജ്യോതിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല.
പക്ഷെ അവരത് വലിയ കാര്യമാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വനരാജാണെങ്കിൽ അവന്റെ മകളുടെ ഫോട്ടോ എടുത്ത് ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കാണിക്കുന്ന സമയത്താണെങ്കിൽ ഈ ലോക്ക് കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതേസമയം ജാൻവി ആണെങ്കിൽ ചപ്പാത്തി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് അവൾ തല തന്നെ ഉയർത്തുന്നത്. അപ്പോഴേക്കും വനരാജ് ശരി മോളെ വെള്ളം എടുത്ത് കുടിക്കുന്നു പറയുന്നതും ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു. അപ്പോഴേക്കും വനരാജ് ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് ജാൻവിക്കാണെങ്കിൽ എന്തോ സംഭവിച്ചതുപോലെ, പക്ഷെ അവൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അച്ഛാ അമ്മ നമുക്ക് പോവാം, ഇനിയിപ്പോ ഇരിക്കേണ്ട പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെ നിർബന്ധിച്ച് ഇവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാറിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ജാൻവിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി, അവൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. അതേസമയം ധ്രുവനാണെങ്കിൽ എന്തോ സ്നാക്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഹീറോയും ധ്രുവും ഒരു ഷോപ്പിൽ നിൽക്കുന്നു. ജ്യോതിയാണെങ്കിൽ മുന്നിലിരുന്നിട്ട് ഫോണിൽ സംസാരിക്കുകയാണ് ബിസിയായിട്ട്. അങ്ങനെ ജാൻവി പുറകിലത്തെ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് വനരാജ് വന്നിട്ട് ഗ്ലാസ് താക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ അതേപോലെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ് പറയുന്നത് ഫാം ഹൗസ് എത്തുമ്പോഴത്തേക്ക് ഇത് കഴിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റും കൊടുത്ത് ശരി ഇനി ചിരിക്കെന്നും പറഞ്ഞ് ആ ബിസ്ക്കറ്റും കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ ആ ഒരു വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും ധ്രുവ് ആണെങ്കിൽ എന്തോ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് നേരെ അടുത്തുള്ള ആ ഒരു ടാങ്കിലേക്ക് കൊണ്ടിടുകയാണ്. അതേസമയം ജാൻവിയെ കാണിക്കുമ്പോൾ വനരാജ് കൊടുത്ത ആ ഒരു ബിസ്ക്കറ്റ് അവൾ പതിയെ ഓരോന്നായിട്ട് കഴിച്ച് കഴിച്ച് ഇപ്പം മൊത്തമായിട്ട് തീർത്ത് ആ ഒരു കവർ അവിടെ ഇട്ടിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഓരോരുത്തരെയായിട്ട് പിടിച്ച് ആ ഒരു പൂളിലേക്ക് ഇട്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് കുളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജ്യോതിയുടെ ഫോണാണെങ്കിൽ വെള്ളത്തിൽ വീണു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ നേരെ കിച്ചണിലേക്ക് ചെന്ന് ഈ അരിക്കുള്ളിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമെല്ലാം മാറൂല, ആ ഒരു രീതിയിൽ ഫോൺ കൊണ്ടുവന്ന് അരിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. അത് കിച്ചൺ ഭാഗത്താണ് അതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജ്യോതി നേരെ ടെറസിനടുത്തേക്ക് ചെന്ന് തലയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഗേറ്റിനടുത്ത് ആരെയോ ഒരാളെ കാണുന്നു. ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കും ഇവരെ നേരത്തെ കണ്ട വനരാജുണ്ടല്ലോ, അവനാണ്. അല്ല, ഇവനിപ്പോ ഇങ്ങനെ ഇവിടേക്ക് വന്നത്, ഇവൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്നുള്ള രീതിയിലെ അവനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഈ ഗേറ്റ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. കഴിക്കുന്നിടത്ത് കണ്ടു, പരിചയപ്പെട്ടു, അതൊക്കെ ഓക്കെ. പക്ഷെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നേരെ താഴേക്ക് വന്നിട്ട് ഹീറോയോട് ഈ കാര്യം പറയുന്നതും ഓക്കെ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവർ ക്ഷണിക്കാതെ തന്നെ അവരുടെ വീടിനകത്ത് നിൽക്കുകയാണ് വനരാജ്. അല്ല, നിങ്ങളെങ്ങനെ അകത്തേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ജാൻവിയാണ് തുറന്നു വെച്ചതെന്ന് പറയും. അല്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് വനരാജ് പറയുന്നത് എന്റെ ഫോണ് ഓഫായി പോയി, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ടെറസിലെ നിങ്ങളുടെ ഭാര്യയെ കണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടേക്ക് വന്നിട്ട് ഒരു 15 മിനിറ്റേ ഉള്ളൂ, ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാന്ന് വെച്ചു. ഓക്കെ ശരി, അവിടെ ഇരിക്കുകയും ഞാൻ ചാർജർ എടുക്കാന്ന് പറഞ്ഞിട്ട് ജാൻവിയോട് പറയും, ജാൻവി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്ന് പറയുമ്പോൾ ജാൻവി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാതെ നിൽക്കുമ്പോഴത്തേക്കും വനരാജ് പെട്ടെന്ന് ജാൻവി മുകളിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വാ, നമ്മളൊരു റോബോട്ടിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ചെയ്യും. അതേപോലെ അവൾ നേരെ മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോഴേക്കും ഹീറോ ആണെങ്കിലും ചാർജർ കൊണ്ടുവന്ന് വനരാജിന് കൊടുത്തിട്ടാണ് ദേ അത്യാവശ്യമെങ്കിൽ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു എന്ന് പറഞ്ഞ് നേരെ ജ്യോതിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് അവന് കാപ്പി ഇടാനായിട്ട് ഇങ്ങനെ പറയുന്നു. ജ്യോതി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് അവൻ പെട്ടെന്ന് പറയും, തേൻ ഒഴിച്ചിട്ട് കുറച്ച് ലെമനും കൂടി ഇടണം. ജ്യോതിയേക്ക് എന്തോന്ന് പോലെ, ഷെടാ ഇവനെന്താ ഇവന്റെ ഇഷ്ടത്തില്ലെന്ന പറയുന്നേ. ഇഷ്ടമില്ലാതെ നേരെ മുകളിലേക്ക് വന്ന് കോഫി കൊണ്ട് കൊടുത്തിട്ട് ഹീറോയുടെ മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ ഇരിക്കുന്നത് തന്നെ സ്വന്തം വീട് പോലെ കാലെല്ലാം എടുത്ത് മുകളിലേക്ക് വെച്ച്. അങ്ങനെ ജ്യോതി നേരെ റൂമിലേക്ക് വരുന്നതും ജാൻവി ആണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ജ്യോതി വന്ന് ഹീറോയോട് പറയും, അല്ല അവൻ ആരാ, അവന്റെ ഇഷ്ടത്തിന് എന്തൊക്കെയാ പറയുന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഒരു 15 മിനിറ്റ് അല്ലേ, ചാർജ് ചെയ്തിട്ട് അവൻ പോയിക്കോളും. ജ്യോതി ചോദിക്കും, അല്ല നമ്മുടെ ഈ ഒരു വീട് ഇവിടെയാണെന്ന് അവനെങ്ങനെ അറിയാം എന്ന് ലോജിക്കായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ ശരി, എന്തായാലും 15 മിനിറ്റ് കഴിയട്ടെ, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അയാളോട് പോകാനായിട്ട് പറയാം എന്ന് പറയുന്നതും താഴെ കാണിക്കുമ്പോഴത്തേക്കും ജാൻവി ആണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് വനരാജനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിലും ഓക്കെ പഠിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അപ്പോഴേക്കും അവളാണെങ്കിൽ ലഡാക്കിൽ പോകുന്ന ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ്. അതേസമയം തന്നെ ധ്രുവ് ആണെങ്കിൽ ബോളെല്ലാം വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് വനരാജ് പെട്ടെന്ന് ജാൻവിയോട് പറയുന്നത്, ഓക്കെ നീ ലഡാക്കിലേക്ക് പോകുന്നില്ല, എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് വരാൻ പോവാണ്, ഇനി ജീവിതകാലം മുഴുവൻ അവിടെ തന്നെയാണ് നീ ജീവിക്കാൻ പോകുന്നത്, എന്നോട് വരാമെന്ന് ഓക്കെ പറ, യെസ് എന്ന് പറ, നിനക്കത് പറയാൻ കഴിയും, യെസ് എന്ന് പറയ് എന്നെല്ലാം അവളുടെ മനസ്സ് മാറ്റി, അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതുപോലെ അവളുടെ മനസ്സ് മാറ്റി അവളെ കൊണ്ടത് പറയിക്കാനായിട്ട് വരുന്നതും അവളാണെങ്കിലും അവൻ്റെ കൺട്രോളിലേക്കായിട്ട് യെസ് എന്ന് പറയാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ ധ്രുവ് അടിച്ച ആ ഒരു ബോൾ വന്ന് ജാൻവിയുടെ തലയിലേക്ക് ഇരിക്കുന്നതും അവളിപ്പോൾ പൂർണ്ണമായിട്ടും അവൻ അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇതിൽ ദേഷ്യപ്പെട്ട നമ്മുടെ വനരാജ് പെട്ടെന്ന് ജാൻവിയോട് പറയും, ജാൻവി നിന്റെ സഹോദരൻ എന്തായാലും നിന്നെ കളിക്കാനായിട്ട് വിളിക്കല്ലേ, ഇപ്പോൾ അവനോട് കുറച്ചു നേരം കളിക്കി, പക്ഷെ ഒരിക്കലും അവൻ നിന്നെ ഇനി കളിക്കാനായിട്ട് വിളിക്കരുത്, അവൻ വേണ്ടാന്ന് പറഞ്ഞാലും ഒരിക്കലും നിർത്തരുത് എന്ന് പറയുന്നതും ജാൻവി അവനെയും വിളിച്ച് കളിക്കാനായിട്ട് വെളിയിലേക്ക് പോവാണ്. അതേസമയം വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ധ്രുവാണെങ്കിൽ ഊഞ്ഞാലാടാനായിട്ടാണ് വിളിച്ചത്.
ജാൻവി ആണെങ്കിൽ അതിന് മുകളിൽ കയറി നിന്നിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ആട്ടുന്നു. അവനാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അവൾ നിർത്തുന്നില്ല. ധ്രുവ് ആണെങ്കിൽ അലറ് വിളിക്കാൻ തുടങ്ങുന്നതും ജ്യോതി ഓടി വെളിയിലേക്ക് വന്നിട്ട് ഹേ ജാൻവി നിർത്തുന്ന് പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല. ഹീറോ ഓടി വന്നിട്ട് പറയുമ്പോഴത്തേക്കും അപ്പോഴും കേൾക്കുന്നില്ല. ധ്രുവനാണെങ്കിൽ ഇപ്പൊ തല ചുറ്റാൻ തുടങ്ങി. അതേസമയം വനരാജ് വെളിയിലേക്ക് വന്നിരുന്നിട്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചിട്ടാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ജാൻവി സ്റ്റോപ്പ് എന്ന് ഇങ്ങനെ പറയുന്നതും അവൾ പെട്ടെന്ന് നിർത്താണ്. അങ്ങനെ ധ്രുവ് ആണെങ്കിൽ താഴെ വന്ന് വീഴുമ്പോഴത്തേക്കാണ് ജാൻവി അപ്പോഴാണ് നോർമലായിട്ട് അയ്യോ സോറി ധ്രുവ് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല അച്ഛൻ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരതൊന്നും വലിയ കാര്യം വെക്കാതെ ധ്രുവിനെ വിളിച്ച് അകത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെളിയിൽ മഴ പെയ്യുന്നതും എല്ലാവരും അകത്തേക്ക് കയറിയിട്ട് ഈ കുട്ടികൾ ഇപ്പൊ നടന്ന ആ ഒരു കാര്യത്തെ പറ്റിയല്ല ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് വനരാജ് അവിടേക്ക് വന്നിട്ട് നിങ്ങൾ കുട്ടികളെ വളർത്തുന്ന ഒരു രീതി ശരിയല്ല എന്നിങ്ങനെ പറയുന്നത്. ഹീറോ പറയും ഹേയ് എന്റെ കുട്ടികളെ പറ്റി പറയാനായിട്ട് നീ ആരാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ പിന്നെന്താണ് നിങ്ങളുടെ മകള് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അതും കൂടെ ഒരു 10 പേരും കൂടി ചേർന്നിട്ട് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകാൻ പോകുന്നു അതിനെ നിങ്ങൾ സമ്മതിക്കുകയും കൂടി ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ ജ്യോതിയാണെങ്കിലും അല്ല ഞങ്ങളുടെ മകളെ പറ്റി നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് പെട്ടെന്ന് ജാൻവിയോട് ചോദിക്കും അല്ല ജാൻവി ആരെന്നൂല അറിയാതെ ഇയാളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്താണെന്ന് അറിയത്തില്ലമ്മ അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നത് പോലെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് വനരാജ് പെട്ടെന്ന് ഓക്കെ ശരി നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഈ റിമോട്ട് ഓൺ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കൈവച്ച് കാണിച്ചിട്ട് ശരി ജാൻവി ഇപ്പോൾ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ ലഡാക്കിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയും എന്നിങ്ങനെ പറയുന്നതും ഓഹോ അതേപോലെ തന്നെ ജാൻവി ആ ഫോൺ എടുത്തിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനോട് ബ്രേക്കപ്പ് ആണെന്നും പറയുന്നു അതേപോലെ തന്നെ ലഡാക്കിലേക്ക് വരുന്നില്ല എന്നും പറയുകയാണ് അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് എഴുന്നിട്ടിട്ട് അവനോട് അവിടുന്ന് എഴുന്നിട്ട് പോകാനായിട്ട് പറയുമ്പോൾ അവനാണെങ്കിൽ ഒരു വില്ലൻ ചിരിയും ചിരിച്ചിട്ട് പോകത്തില്ല എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഹീറോ പെട്ടെന്ന് അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ ജാൻവിയോട് പറയും നിന്റെ അച്ഛനെ തടയാനായിട്ട് പറയുന്നതും ജാൻവി വന്ന് ഹീറോയെ തടയാണ് ജാൻവി നീ മാറി നിൽക്ക് എന്നെല്ലാം പറഞ്ഞ് അവളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ മാറുന്നില്ല തള്ളി മാറ്റിയിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അപ്പോഴും അവൾ സമ്മതിക്കുന്നില്ല എന്നിട്ട് നമ്മുടെ ഹീറോയെ തന്നെ ഒരു ഒറ്റത്തള്ള് കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് ഹീറോയും ജ്യോതിയും നല്ല രീതിയിൽ പേടിക്കും അപ്പോഴേക്കും ജ്യോതിക്ക് ചെറുതായിട്ട് മനസ്സിലായി അവൻ എന്തോ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ വനരാജ് പെട്ടെന്ന് ഓക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയണമല്ലേ ജ്യോതി നിങ്ങൾ തന്നെ പറ എന്താണെന്ന് ഗസ്സി ഗസ്സി എന്നിങ്ങനെ പറയുന്നതും ബ്ലാക്ക് മാജിക് അതെ ബ്ലാക്ക് മാജിക് തന്നെയാണ് മന്ത്രവാദം അതൊക്കെ തന്നെയാണ് ജാൻവിയെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇപ്പോൾ അവളുടെ ദൈവം ഞാൻ പറയുന്നത് അവൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും അവൾ ചെയ്തേ പറ്റൂ ഓക്കെ ഇപ്പോഴും വിശ്വാസം വന്നില്ലല്ലേ ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജാൻവിയെ വിളിച്ച് അവിടെയുള്ള സോഫയിൽ ഇരിക്കാനായിട്ട് പറയും എന്നിട്ട് എഴുന്നേൽക്കാൻ പറയും എന്നിട്ട് വീണ്ടും ഇരിക്കാൻ പറയും പിന്നെ എഴുന്നേൽക്കാൻ പറയും എന്നിട്ട് വീണ്ടും ഇരിക്കാൻ പറയും വീണ്ടും എഴുന്നേൽക്കാൻ പറയാണ് ആ ശരി ഒരു കുഞ്ഞിനെ പോലെ കരയി എന്ന് പറയുമ്പോൾ അവൾ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരയാൻ തുടങ്ങും നിർത്താതെ വനരാജ് എപ്പോഴാണോ നിർത്താൻ പറയുന്നത് അപ്പോഴും മാത്രമേ അവൾ നിർത്തത്തുള്ളൂ എന്നിട്ട് അവൻ ഇവരോട് പറയും സയൻസിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവരുപോലെ റിസർച്ച് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ജാൻവി ആണെങ്കിൽ കരയുന്നത് അവന് ശരിയാവുന്നില്ല അതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കരയി ഇനിയും നല്ലതുപോലെ കരയി എന്ന് പറയുമ്പോൾ അവൾ കുറെ കൂടി നല്ലതുപോലെ നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജ്യോതിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ടാണ് ജാൻവിയോട് പറയുന്നത് ഓക്കെ ശരി നീ പോയിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാട് ഞാൻ പറയുന്നത് വരെ അതിനടിയിൽ തന്നെ ഇരിക്കണം മുകളിലേക്ക് വരരുതെന്ന് പറയുന്നതും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവൾ മരിക്കും അങ്ങനെ ജാൻവി ഓടാനായിട്ട് വരുന്നതും ഹീറോ വന്ന് പിടിക്കുന്നുണ്ട് പക്ഷെ അവൾ നിൽക്കുന്നില്ല അവൾ വെളിയിലേക്ക് പോകാനായിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് വനരാജാണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ ചിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഹീറോയും ജ്യോതിയെ പെട്ടെന്ന് എന്തു വേണം നിങ്ങൾക്ക് എന്താ വേണ്ടത് എല്ലാം ചെയ്യാന്നിങ്ങനെ പറയുന്നതും അപ്പോഴാണ് അവൻ പറയുന്നത് ഓക്കെ ശരി ഇതാണ് കറക്റ്റായുള്ള ചോദ്യം ശരി ജാൻവി ഇവിടേക്ക് വന്നിരിക്കേ എന്ന് പറയുന്നതും ജാൻവി അവിടേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് പറയും നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ദേ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കേ എന്നിങ്ങനെ പറയുന്നതും മൊബൈൽ ഫോണെല്ലാം അവിടേക്ക് കൊണ്ടുവയ്ക്കുന്നു ജാൻവി ഇതെല്ലാം അങ്ങ് നശിപ്പിച്ചുകളാന്ന് പറയുമ്പോൾ അവൾ ഓരോ ഫോണായിട്ട് എടുത്ത് താഴേക്കിറങ്ങി പൊട്ടിക്കുകയും ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് അവൻ പറയും ലാൻഡ് ലൈന് റിമോട്ട് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാൻ പറയുമ്പോൾ ഇതേപോലെ തന്നെ ജാൻവിയും ചെയ്യുകയാണ് ഓക്കെ ശരി ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാതെ ഇവിടെ നിന്ന് ഒരിക്കലും പോകത്തില്ല എന്നെല്ലാം ഭയങ്കര അഹങ്കാരത്തോടെ തന്നെയാണ് വനരാജ് പറയുന്നത് അത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ 2 അടി അടിക്കാനായിട്ട് തോന്നും അതുപോലെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ ജാൻവി ആണെങ്കിൽ രാവിലെ പറഞ്ഞിരുന്നു അവൾക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അതുകൊണ്ടാവും പറയും ജാൻവി ആ ഒരു കോഫി പൗഡർ എടുത്തിട്ട് അതങ്ങനെ പച്ചയ്ക്ക് കഴിക്കുക എന്ന് പറയുന്നതും അവൾ അതേപോലെ തന്നെ ആ ഒരു ചായപ്പൊടി എടുത്ത് കഴിക്കാൻ തുടങ്ങാണ് അതുപോലെ കഴിക്കുന്നവരും കഴിക്കുന്നവരും അവൾക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നു ഇങ്ങനെയല്ല മൊത്തത്തിലെടുത്ത് തട്ടാനായിട്ട് പറയുമ്പോൾ അതുപോലെ ചെയ്യുന്നതും വെള്ളം കുടിക്കാൻ പോലും കഴിയുന്നില്ല അതുപോലെ അത് ഇങ്ങനെയൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും അതൊന്നും അവൾ വകവയ്ക്കുന്നില്ല അവൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഹീറോ വന്നിട്ട് അവളെ തടയുന്നതും അവൾ നിർത്തുന്നില്ല അപ്പോൾ വരരാജ് പറയും
നിന്റെ അച്ഛനൊരു അടി കൊടുക്കാൻ പറയുന്നതും മുഖത്ത് നോക്കി ഒരു ഒറ്റയടി അവൾക്കറിയാം അവൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവള് സോറി എന്നെല്ലാം പറഞ്ഞ് അവളുടെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയും ജ്യോതിയും ഇപ്പൊ എന്ത് ചെയ്യണം, ഇവൻ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ജാൻവിയോട് അവന്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയും. അങ്ങനെ അവളാണെങ്കിലും വന്നിരുന്ന് അവന്റെ കാല് മസാജ് ചെയ്യുന്നത്. വനരാജ് ഇപ്പോ ഇവരോട് പറയും, അല്ല നിങ്ങളുടെ മകളെ എനിക്ക് തന്നൂടെ, ഞാൻ ദത്തെടുക്കാം എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയുന്നതും ജ്യോതി പറയും, പ്ലീസ് ഞങ്ങളുടെ മകളെ വെറുതെ വേണമെന്ന് പറയുമ്പോൾ ജാൻവി ഇരുന്ന് കരയാണ്. അപ്പോൾ അവൻ പറയും, ഏയ് കരയാതെ ചിരിക്കാൻ പറയുന്നതും അവൾ അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ജ്യോതി പറയും, പ്ലീസ് ഞങ്ങൾ എന്ത് പാവമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ ഒരു പാവവും ചെയ്തിട്ടില്ല, ഒരു നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മകളെ നിങ്ങളുടെ ഇഷ്ടത്തോടെ തന്നെ എനിക്ക് തരിക, അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവളെ കൊണ്ട് ഇവിടെ നിന്ന് പോവും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം നടക്കും, കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എൻ്റെ ക്ഷമയെ ഇനി പരീക്ഷിക്കരുത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും വനരാജ് പറയും, ഞാൻ ഇങ്ങനെയാണ്, ആരെങ്കിലും വിഷമിച്ചാലോ അവർക്ക് എന്തെങ്കിലും വേദന വന്നാലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് മരണവേദന അനുഭവിച്ചാലും അതെല്ലാം കണ്ട് രസിക്കുന്ന ഒരു സാഡിസ്റ്റാണ് ഞാൻ. അതുമല്ല രക്തം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ എല്ലാ ശബ്ദം കേട്ട് ധ്രുവ് ആണെങ്കിലും നേരെ താഴേക്ക് ഇറങ്ങി വരും. അതേസമയം ജാൻവി ആണെങ്കിൽ അവൻ്റെ കാലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് അവർ വേദനിക്കുന്നതും അവളെ ഒരു ഒറ്റ ചവിട്ട്. അതേസമയം നമ്മുടെ ഹീറോ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വന്ന് ഓടി വനരാജിന്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കഴുത്തിങ്ങനെ പിടിക്കുന്നതും അവൻ പെട്ടെന്ന് ജാൻവിയോട് പറയും, നിന്റെ സഹോദരന്റെ തല പൊട്ടിക്കുക എന്നിങ്ങനെ പറയുന്നതും ജാൻവി പെട്ടെന്ന് ജ്യോതിയെ തള്ളി മാറ്റി അവളുടെ സഹോദരന്റെ തല പിടിച്ച് ഒരു ഒറ്റയിടി. അങ്ങനെ അവൻ താഴെ വന്ന് വീഴുന്നത് ഇവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോഴേക്കും വെളിയില് ഈ ഗേറ്റിനടുത്ത് ആരോ വന്ന് നിൽക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് അത് പോലീസാണ്. അപ്പോൾ വെളിയിൽ ഗേറ്റിനടുത്ത് വന്നിട്ട് രണ്ട് പോലീസുകാരുണ്ട്. ഗേറ്റ് ആരും തുറക്കാത്തത് കൊണ്ട് തന്നെ ഇവർ പതിയെ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറി വരും. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ഇപ്പോൾ മ്യൂസിക്കിന്റെ സൗണ്ട് എല്ലാം കൂട്ടിയിട്ടിട്ട് ഇവരൊന്നും കേൾക്കാത്തതുപോലെ അകത്തേക്കിങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പോലീസ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോലീസ് വന്നിട്ട്, അല്ല ഞങ്ങൾ ബെല്ലടിച്ചിട്ട് നിങ്ങളെന്താ തുറക്കാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ മ്യൂസിക്കിന് സൗണ്ട് വെച്ചിട്ട് നല്ലതുപോലെ കേൾക്കുമായിരുന്നു, അതാണ്. ഓക്കെ ശരി, നിങ്ങളല്ലേ ജ്യോതി? ആ അതെ, ഞാനാണ് ജ്യോതി, ഇതെൻ്റെ ഭർത്താവ് കബീർ. അപ്പോൾ ഇതാരാണെന്ന് വനരാജിനെ നോക്കി ചോദിക്കുമ്പോഴത്തേക്കും, ഓ ഇതെൻ്റെ സുഹൃത്താണ്, കുറേ നാളെ ഇവിടേക്ക് വന്നെന്ന് പറയുന്നതും. അപ്പോൾ താഴെ ആ ഒരു ഫോൺ ഉടഞ്ഞു കിടക്കുന്ന കാര്യം ഇപ്പോഴും ആ ഒരു പോലീസ് കണ്ടിട്ടില്ല. അല്ല മുഖത്തെന്താ ഒരു മുറിവ്? ഏയ് വേറൊന്നുമല്ല, ജന്മദിനം, വിഷയം ഇതില്ല, അതുകൊണ്ട് മുഖത്തതേ കൂട്ടുകാരനല്ലേ ഇങ്ങനെ ഒരു ഇടിയും കടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് കേട്ടിട്ട് പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും, വേറെ വഴിയില്ല. അപ്പോഴേക്കും ഇവർ ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. കാരണം നിങ്ങളുടെ ഫോണിൽ നിന്നും സ്റ്റേഷനിലേക്ക് ഒരു എമർജൻസി കോൾ വന്നിരുന്നു, അതനുസരിച്ച് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ അവർ അരിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് എന്തോ ചെയ്തെന്ന് തോന്നുന്നു. വനരാജിനി അത്രയും ദേഷ്യമായി ഇവരെങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ജ്യോതി പറയും, സോറി സാർ ഞാൻ വിളിച്ചില്ല, ചിലപ്പോൾ കുട്ടികളോ വല്ലതും വിളിച്ചതായിരിക്കും, ഫോൺ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതായിരിക്കും, ഇല്ലാതെ ഞാൻ വിളിച്ചില്ല, വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കിച്ചണിനകത്തേക്ക് വന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജാൻവി തീപ്പെട്ടിയുണ്ടല്ലോ മാച്ച് ബോക്സ് അത് കത്തിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവൾ ഇരിക്കുന്നതാണെങ്കിലോ ഗ്യാസ് കുറ്റിയുടെ മുകളിലും അതാണെങ്കിൽ തുറന്നു വെച്ചേക്കുന്നു. അത് കാണുന്നത് ജ്യോതിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ വന്ന് ഒളിപ്പിച്ചു വെച്ച ആ ഒരു ഫോണും എടുത്ത് പോലീസിനെ കാണിച്ചിട്ട് ഇതേ ഇതാണ് മകൻ എവിടെ ഒളിപ്പിച്ചു വെച്ചു, അതാണ് മോൻ എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നതും അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, ഓക്കെ ശരി നിങ്ങളുടെ മകൻ എവിടെയെന്ന് ചോദിക്കുന്നതും. ഇപ്പോൾ പെട്ടല്ലോ വല്ല കാര്യം ഉണ്ടായിരുന്നു, ഏയ് സമയം ഒരുപാടായില്ലേ, അവൻ ഉറയും കാണും, അല്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ എന്തായാലും അവനെ വിളിക്കാം എന്ന് പറയുന്നതും ധ്രുവിനെ കാണിക്കുമ്പോൾ അവൻ്റെ തലയെല്ലാം പൊട്ടിയിട്ട് അവനെ ബെഡിൽ ഇങ്ങനെ കിടത്തിയേക്കാണ്. പോലീസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ധ്രുവ് ധ്രുവ് ദേ നിന്നെ ദേ ഇവിടെ ഒരു അങ്കിൾ വന്നിട്ടുണ്ട് നിന്നെ കാണാനാണ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വാ എന്നെല്ലാം. ധ്രുവിനെ ഇങ്ങനെ ഒരുപാട് തവണ വിളിക്കുമ്പോൾ സാധാരണ വിളിക്കുന്നത് പോലെ വിളിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ പറയും, ആ ഓക്കെ ഓക്കെ മകൻ ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല വിളിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് പോകാനായിട്ട് വരുന്നതും ധ്രുവാണെങ്കിൽ അവൻ്റെ അച്ഛൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ പാതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരുന്നു. അപ്പോൾ പോലീസ് പറയും, നിങ്ങളുടെ മകനോട് ഇനി കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കാൻ പറയണം, ഇനി റിയൽ ആയിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ചിലപ്പോൾ അറിയാൻ പോലും കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇവർ പോകാനായിട്ട് വരുമ്പോൾ അപ്പോൾ അവർ പോലീസുകാരൻ പറയും, അല്ല ഗ്യാസിൻ്റെ സ്മെല്ലല്ലേ തുറന്നു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും നമ്മുടെ ജ്യോതി പറയും, ഇല്ലില്ല എനിക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസ്റ്റബിളിനോട് ചോദിക്കും, അല്ല നിനക്ക് അറിയാൻ കഴിയുന്നില്ലേ? അതെ സാർ ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ആ നേരത്തെ കുറച്ച് ഓൺ ചെയ്ത് വെച്ചിരുന്നു, ഓഫ് ചെയ്തു, അതിൻ്റെ സ്മെല്ല് വെളിയിലേക്ക് പോകാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലീസുകാർ. ഓക്കെ സാർ ശരി എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോൾ ധ്രുവാണെങ്കിൽ വെളിയിലേക്ക് തലയിലിങ്ങനെ കൈവച്ചിട്ട് വരികയാണ്. അതാണെങ്കിൽ ഈ ഒരു പോലീസുകാർ കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുമായിരുന്നു. അങ്ങനെ പോലീസുകാർ അവനെ കാണാതെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ധ്രുവ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ജ്യോതി ആണെങ്കിൽ പെട്ടെന്ന് വനരാജിനോട് പറയും, പ്ലീസ് പോലീസുകാർ പോയി
എന്റെ മാളെ വെറുതെ വിട്, വെറുതെ വിടെന്ന് പറയുന്നതും അവൻ പറയും ശരി നിന്റെ കയ്യിലുള്ള ആ ഒരു ഫോണ് എറിഞ്ഞുടയ്ക്കാൻ പറയുന്നതും ജ്യോതി ആ ഒരു ഫോൺ അങ്ങ് എറിഞ്ഞുടയ്ക്കുകയാണ്. എന്നിട്ട് ജാൻവിയോട് പറയും ജാൻവി വെളിയിലേക്ക് വരാൻ പറയുന്നതും അവൾ നേരെ വെളിയിലേക്ക് വന്നിരിക്കും. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത് നിനക്ക് ഇപ്പൊ എന്തോ വേണം, എന്റെ മകനാണെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാം കൊണ്ടുവാ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയും ജ്യോതിയും നേരെ മുകളിലേക്ക് പോയിട്ട് ഇവർ വെച്ചിരിക്കുന്ന ഒരു പണം സ്വർണം എല്ലാ കാര്യങ്ങളും ഒരു ബാഗിലാക്കി അതെടുത്ത് വനരാജിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കും. അങ്ങനെ പണം കിട്ടുന്നതും അവൻ പെട്ടെന്ന് ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനൊന്നും ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ബാഗും കൊണ്ട് വെളിയിലേക്ക് പോകുന്നതും ഹീറോ ഓടി വന്ന് ആ ഒരു ഡോർ അടയ്ക്കുകയാണ്. ഷേ ഇത്രയും പണത്തിന് വേണ്ടിയിട്ടാണോ ഇവൻ ഇതെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഡോറിന് വെളിയിൽ എന്തോ തീ പിടിക്കുന്നത് പോലെ പെട്ടെന്ന് ഡോറ് തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവർ കൊടുത്ത പണവും സ്വർണവും എല്ലാം അവൻ ആ ഒരു ബാഗോടെ തന്നെ ഇട്ട് കത്തിക്കുകയാണ്. ഈ പണം തന്നിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല, എനിക്കിതൊന്നുമല്ല ആവശ്യം. അവനിപ്പോൾ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഉംറ എന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി വരാൻ പോകുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. ആ രാത്രി ഒരു ചെറിയ വെളിച്ചം പോലും ഉണ്ടാകത്തില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അത് എനിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ പണവും സ്വർണവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ ചിലപ്പോൾ അതിൽ വീഴും. ഞാൻ ഒരിക്കലും അതിൽ വീഴത്തില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനല്ല, ഞാനൊരു സാത്താനാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഈ ഒരു ഇരുട്ടാവും, ഞാൻ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരും, ഞാനൊരു കാലനാവും, ഞാൻ തന്നെ ദൈവമാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയുന്നതും ജ്യോതിയാണെങ്കിൽ ഇത് കണ്ട് പ്രേതത്തെ കണ്ടതുപോലെ പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് കയറി ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ടാണ് ജാൻവിയോട് പറയുന്നത് ഇവിടെ ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ച കാര്യം നീ എന്ത് നേരത്തെ കണ്ടുപിടിച്ചില്ല, അതിന് ചെറിയൊരു ശിക്ഷ തരാം, നിന്റെ മുഖത്ത് നീ തന്നെ അടിച്ചോ എന്നിങ്ങനെ പറയുന്നതും അവൾ സ്വയം മുഖത്ത് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ഇതുപോലെ കുറച്ചുകൂടി ശക്തിയിൽ എന്നിങ്ങനെ 2-3 തവണ പറയുന്നതും അവൾ രക്തം വരുന്ന അളവിനെ നല്ല രീതിയിൽ അടിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നിന്റെ അച്ഛൻ എന്തായിരുന്നു കാണാതെ പോകുന്നത്, നല്ലതുപോലെ അടി, നല്ലതുപോലെ മുഖത്തടി, ശബ്ദം കേൾക്കട്ടെ എന്നെല്ലാം പറയുന്നതും അവൾ അതേപോലെ അടിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളോട് പറയും ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ മ്യൂസിക് എല്ലാം ഇട്ടിട്ട് അവൾ ഡാൻസ് കളിക്കുന്നതും ഹീറോ ആണെങ്കിലും മുകളിലേക്ക് ചെന്നിട്ട് ധ്രുവിന്റെ നെറ്റിയിലെ ചോരയെല്ലാം തുടച്ചു കളഞ്ഞ് അവനിങ്ങനെ ചേർത്ത് പിടിച്ചേക്കുന്നു. മഴയാണെങ്കിലും വെളിയിൽ കുറഞ്ഞിട്ടുമില്ല. അതേസമയം ജാൻവിയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ പറയാതെ ഇനി അവൾക്ക് നിർത്താൻ കഴിയത്തില്ല. ആ ഒരു രീതിയിൽ അവൾ കളിച്ച് കളിച്ച് ക്ഷീണിക്കുന്നു, പക്ഷേ അവൾ നിർത്തുന്നില്ല. ക്ഷീണം വന്നിട്ട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, നമ്മൾ ഒരുപാട് ദൂരം ഓടി ഓടി അവസാനം ക്ഷീണിച്ചിട്ട് ഒരിടത്ത് നിൽക്കുമല്ലോ, അതും കഴിഞ്ഞ് പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവൾക്ക്. അപ്പോഴേക്കും ജ്യോതിയാണെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോഴേക്കും മാധവൻ പറയാം ആ ഒരു വെള്ളം ചരിച്ചു കളയാനായിട്ട് പറയുന്നതും അവൾ അതുപോലെ ചെയ്യും. വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും അവൻ ജ്യോതിയോട് പറയും നീ മുകളിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്, ജാൻവി എനിക്ക് കാവലിന് നിൽക്കും എന്ന് പറയുന്നത് ജ്യോതിയാണെങ്കിലും പേടിച്ച് മുകളിലേക്ക് പോകുന്നു. ഹീറോ ചോദിക്കുമ്പോൾ പറയും അവൻ സോഫയിൽ കിടന്ന് ഉറങ്ങാണ്, മകളോ അവൾ അവന് കാവൽ നിൽക്കുന്നു, അതോ കയ്യിലൊരു കത്തിയുണ്ട്. അതേസമയം ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ജാൻവി ഇത് കണ്ടിട്ട് വരരുതെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവളിപ്പോൾ വനരാജിൻ്റെ കൺട്രോളിലായതുകൊണ്ട് അവൾക്ക് മൂത്രമൊഴിക്കാനായിട്ട് പോകണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പീടി വിട്ട് അവസാനം അവിടെ നിന്ന് തന്നെ അത് സാധിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഒരു അച്ഛനെ എങ്ങനെ സഹിക്കാൻ കഴിയും? അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോയിട്ട് ജ്യോതിയോട് ഈ ഒരു കാര്യം പറയുന്നതും ജ്യോതി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സ് മാറണമെന്ന് പറയുമ്പോൾ അവൻ പറയും ഏയ് അവിടെയിട്ടൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല, ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജാൻവിയോട് പറയും ജാൻവി ആ സിബ്ബം കഴിക്കുമെന്ന് പറയുന്നതും അവൾ അടിക്കാനായിട്ട് വരുമ്പോൾ ഇല്ലല്ലോ വേണ്ട വേണ്ട എന്ന് പറയുന്നതും വനരാജ് പറയും ഓക്കെ ശരി ശരി വേണ്ട. അപ്പോഴേക്കും ജ്യോതി പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ഓക്കെ മാറ്റിക്കോന്ന് പറയുമ്പോൾ ജ്യോതി ഓടിപ്പോയിട്ട് ഒരു പാൻറ് കൊണ്ടുവന്ന് അവളുടെ ഡ്രസ്സ് അവിടെ വെച്ച് തന്നെ ഇങ്ങനെ മാറിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജാൻവിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവൾക്ക് അവൻ്റെ കൺട്രോളിൽ നിന്ന് മാറാൻ കഴിയത്തില്ല എന്ന് മാത്രം. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ജനാല വഴി വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ജ്യോതിയെ കാണിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ജാൻവിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്തിയും വാങ്ങി വില്ലനെ കൊല്ലാനായിട്ട് ഓടി ഇങ്ങനെ വരികയാണ്. കുത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ തടഞ്ഞു നിർത്തിയിട്ട് ആ ഒരു കത്തി തള്ളി താഴേക്ക് ഇടുന്നതും ജ്യോതി ആ ഒരു കത്തിയാണെങ്കിൽ കാലോട് തട്ടിയാൻ കളയുകയും ചെയ്യുന്നു. എന്നിട്ട് പിടിയും വലിയായി ആ വില്ലനെ നല്ല രീതിയിൽ ഇടിക്കും. ഒരമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ഒരു സീരിയലിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെയാണ് അവനായിട്ട് ഇടിക്കുന്നത്. ഒരു വശത്താണെങ്കിൽ നമ്മുടെ ഹീറോ താഴേക്ക് ഇറങ്ങുന്നു, ഈ ഒരു വശത്താണെങ്കിൽ അടികൂടുന്ന സമയത്ത് ജാൻവി ആ ഒരു കത്തി തിരക്കുന്നു. അപ്പോൾ ജ്യോതിയാണെങ്കിൽ വില്ലൻ്റെ തലയിൽ പിടിക്കുമ്പോൾ അവൻ തിരിച്ച് അവളുടെ കഴുത്തിൽ പിടിക്കും. ഒരവസരത്തിൽ ജ്യോതിയെ തള്ളി താഴേക്കിട്ട് അവളുടെ കഴുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വില്ലൻ്റെ കയ്യിലേക്ക് ഒരു ഒറ്റക്കടി കടി കൊണ്ടാവൻ പോകുന്നതും ജാൻവിയാണെങ്കിൽ ഇവരെ കുത്താനായിട്ട് വരുമ്പോൾ ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്ന് വീണിട്ട് ഹീറോ സൈഡിലൂടെ ഇറങ്ങിയില്ല, അവൻ്റെ നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക് വന്ന് വീണ് ഒരു വിധത്തിൽ അകത്തേക്ക് കയറി വന്ന് ജാൻവി അങ്ങ് പിടിക്കുകയും ചെയ്യുന്നു.
അതുമല്ല, അത് ജാൻവിയാണെങ്കിൽ ഒരു അവസരത്തിൽ ഹീറോയുടെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത് കത്തിയുണ്ട്. എന്നിരുന്നാലും അത് വലിച്ചൂരാതെ അവൻ ജാൻവിയെ പിടിച്ച് അടുത്തുള്ള ആ ഒരു പടിയുടെ അടുത്ത് ഈ കെട്ടിയങ്ങിടും. അപ്പോഴേക്കും ജ്യോതിയാണെങ്കിൽ വില്ലനെ പിടിച്ച് കടിക്കുന്നതും അവനാണെങ്കിൽ ഒരു വടിയെടുത്ത് അവളുടെ തലയിലേക്ക് ഒരടി അടിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ വന്നിട്ട് വില്ലനുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. വില്ലനെ ഒരുപാട് ഇടിയിടിക്കുന്നുണ്ട്. ഇടിച്ച് താഴേക്കിട്ട് ഒരു വടിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് വെച്ച് അമർത്തുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ജാൻവിയോട് പറയും, ജാൻവി ഇനി ഞാൻ പറയുന്നത് വരെ നീ ചിരി നിർത്തരുത്, നല്ലതുപോലെ ചിരിക്കാൻ പറയുന്നതും. ജാൻവി അങ്ങനെ ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനി അവൻ പറയാതെ അവൾ ചിരി നിർത്തത്തില്ല. എന്നിട്ടാണ് വില്ലൻ പറയുന്നത്, ഇനി ഞാൻ പറയാതെ അവൾ ഒരിക്കലും ചിരി നിർത്തത്തില്ല, അതുകൊണ്ട് നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാലോ, നിന്റെ മകൾ ചിരിച്ച് ചിരിച്ച് എന്നെ മരിക്കുമെന്ന് പറയുന്നതും. ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ല, അവനെ വെറുതെ വിടും. അതേസമയം ജ്യോതിയാണെങ്കിൽ ബോധം വന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ വനരാജ് പറയും, ഏയ് അപ്പോൾ ഇപ്പോഴേ എന്നെ കൊന്നില്ലേ, ബാ വാ എന്നെ കൊല്ലി, നിനക്ക് തന്നെ അറിയാം എന്നെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾ ചിരിച്ച് ചിരിച്ച് എന്നെ മരിക്കും എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ചെവി ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ പറയും, ജാൻവി നിർത്ത് നിർത്ത് മതി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോ പറയും, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടോടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓക്കെ ശരി നിങ്ങളെ വെറുതെ വിടാം, പക്ഷേ നിങ്ങളുടെ മകളെ എന്നോടൊപ്പം പറഞ്ഞു വിടണം, അവൾ ഒരു കുഴപ്പമില്ലാതെ പഴയ ജാൻവിയെ പോലെ തന്നെ ആയി മാറും, ഒരിക്കലും അവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് മാത്രം. എന്നിട്ട് ജ്യോതി നീ നല്ലതുപോലെ ഫൈറ്റ് ചെയ്തോട്ടോ, സൂപ്പറായിരുന്നു, ഇങ്ങനെ എന്നോട് കാണിച്ചതിന് അതിൻ്റെ പ്രതിഫലം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഇവളെ എനിക്ക് പഴയതുപോലെ ആക്കാൻ കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ വേദന ഞാൻ ഇല്ലാതാക്കി തരട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആഹാ എന്നെല്ലാം പറയുന്നതും വനരാജ് പെട്ടെന്ന് ജാൻവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ കയ്യിലെ കെട്ടഴിച്ചിട്ടാണ് പറയുന്നത്, നിന്റെ അനിയനെ അങ്ങ് കൊന്നേക്കെന്ന് പറഞ്ഞ് ആ കത്തി കയ്യിൽ കൊടുക്കുന്നതും. അവളോടി മുകളിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും പുറകെ തന്നെ പോകുന്നുണ്ട്. അതേസമയം ധ്രുവാണെങ്കിൽ ഈ ഒരു കാര്യമെല്ലാം മുകളിൽ നിന്ന് കണ്ടിട്ട് അവൻ പെട്ടെന്ന് ഡോർ അടയ്ക്കും. അങ്ങനെ ഇവള് കുത്താനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ വന്ന് അവളെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടി അവളെ പിടിച്ച് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ജ്യോതിയാണെങ്കിൽ അവളുടെ മുഖത്ത് രണ്ടു മൂന്ന് അടി അടിച്ച് നിന്റെ സഹോദരനാണെന്നെല്ലാം പറയുന്നതും. ജാൻവി ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലായിട്ട് സോറി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, ഞാനല്ല ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ കരയാണ്. എന്നിട്ട് അവൾ പറയും, പ്ലീസ് അച്ഛാ എന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നെല്ലാം പറയുമ്പോൾ അതെ അതെ ഞാൻ തന്നെ അത് ചെയ്യാന്നല്ല ഹീറോ പറയുമ്പോഴത്തേക്കും ജാൻവി പതിയെ എഴുന്നേറ്റിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അവള് ധ്രുവിനെ കൊല്ലാനായിട്ട് റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ധ്രുവിനെ അവിടെ കാണാനില്ല. ധ്രുവ് എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ടെറസിന് മുകളിലേക്ക് വന്നു. അങ്ങനെ ദേഷ്യം കാരണം എല്ലായിടത്തും ചുറ്റി നടക്കാണ്. ധ്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടങ്ങളിൽ ചുറ്റി നടന്ന അവസാനം അവ ടെറസിന് മുകളിലാണെന്ന് കണ്ടുപിടിച്ച് മുകളിലേക്ക് വരുന്നതും ധ്രുവാണെങ്കിൽ പേടിച്ചിട്ട് ചേച്ചി ഇത് ഞാനാണ് ധ്രുവാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവൾ കേൾക്കുന്നില്ല. അങ്ങനെ ധ്രുവ് എന്താ ചെയ്യുന്നത് വെച്ചാല് അടുത്തുള്ള ഒരു ഏണിയിരിപ്പുണ്ട്, അതുവഴി കുറച്ചുകൂടി മുകളിലേക്ക് വീടിന്റെ മുകളിലേക്ക് കയറും. എന്നിട്ട് ആ ഏണി തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ജാൻവിയും ഈ ഒരു ഏണി വഴി തന്നെ മുകളിലേക്ക് കയറും. അതേസമയം നമ്മുടെ ഹീറോ ഇത് കണ്ടിട്ട് ഓടി വന്ന് ഏണി വഴി മുകളിലേക്ക് കയറാനായിട്ട് വരുന്നത് അവന്റെ കയ്യിലേക്ക് ജാൻവി ആ ഒരു കത്തി അങ്ങനെ കുത്തി ഇറക്കുന്നതും ഹീറോനെ തള്ളി താഴേക്കിടും. അപ്പോൾ ഹീറോയ്ക്ക് ഇനി മുകളിലേക്ക് കയറാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ഹീറോ നേരെ ഇത് കണ്ടിട്ട് താഴേക്ക് ഇങ്ങനെ ഓടാണ്. അതേസമയം ജാൻവിയാണെങ്കിൽ ധ്രുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ധ്രുവ് എത്ര പറഞ്ഞു നോക്കിയിട്ടും അവൾ കേൾക്കുന്നില്ല. ധ്രുവിനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ ധ്രുവ് നേരെ താഴേക്ക് വീഴുന്നതും ഹീറോ താഴെ വന്ന് ധ്രുവിനെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ അവൻ താഴേക്ക് വീണ് തലയിടിച്ച് ആനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നു. മരിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴേക്കാണ് മുകളിൽ നിന്ന് ജാൻവിക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അതേസമയം താഴെ ജ്യോതിയും വന്നിട്ട് ഇവർക്ക് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ധ്രുവിന് ജീവനുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോഴേക്കും വനരാജാണെങ്കിൽ ജാൻവിയെ വിളിച്ച് വെളിയിലേക്ക് വന്നിട്ട് ശരി നിങ്ങളുടെ മകനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ കഴിയും, അതുകൊണ്ട് എൻ്റെ പുറകെ വരാതെ നിങ്ങളുടെ മകളെ എനിക്ക് തന്നു എന്ന് നിങ്ങൾ പറയുന്ന പറയുമ്പോൾ അവർ രണ്ടുപേരും അതിനുവേണ്ടി സമ്മതിച്ചുകൊണ്ട് അങ്ങനെ പറയുകയും ചെയ്യുന്നു. ശരി അപ്പോൾ ഞാൻ പറയുന്നത് പോലെ പറയേ, പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങളുടെ മകളെ നിനക്ക് ഞങ്ങൾ തരികയാണ് എന്ന് ഒന്ന് പറഞ്ഞെന്ന് പറയുന്നതും രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഇങ്ങനെ പറയും. അങ്ങനെ വനരാജ് ഇത്രയും പറഞ്ഞ് ജാൻവിയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഹീറോയും ജ്യോതിയും ധ്രുവിൻ്റെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാനായിട്ട് വരുമ്പോഴത്തേക്കും ധ്രുവ് പറയും, അച്ഛാ എൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുപോകും അവൻ്റെ കയ്യിൽ നിന്ന് എന്നെല്ലാം പറയുന്നതും ഹീറോ ജ്യോതിയോട് പറയും, നീ അവനെ കൊണ്ടുപോയിക്കോ, ഞാൻ എന്തായാലും മകളെയും കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും പറഞ്ഞു വിട്ട് ഹീറോ വീട്ടിൽ നിന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് ആ കത്തി കുത്തി വെച്ചേക്കാണല്ലോ അവിടെ ഇങ്ങനെ കെട്ടെല്ലാം വെച്ച് അവനിങ്ങനെ റെഡിയാവുന്നതും വനരാജനെ കാണിക്കുമ്പോൾ അവൻ്റെ പുറകെ തന്നെ ജാൻവി അവൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ തൻ്റെ വീട്ടിൽ അവർ സൈക്കിൾ എടുത്തിട്ട് ഇവരന്വേഷിച്ച് കാടിനകത്തേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം അങ്ങനെ വനരാജ് നടന്നു പോകുന്ന ആ ഒരു വഴിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് കാടിനുള്ള ഒരു പെണ്ണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 20 മണിക്കൂറായിട്ട് അവൾ നിർത്താതെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ പറയാതെ അവൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ വനരാജ് വന്ന് വിളിക്കുന്നതും ആ ഒരു പെണ്ണ് ഊഞ്ഞാലിൽ നിന്ന് വീണിട്ട് തലയെല്ലാം ചുറ്റി അവൻ്റെ പുറകെ ഇഴഞ്ഞിഴഞ്ഞ് എങ്ങനെയെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം കാണിക്കുമ്പോൾ ആഹാ
ഈ ഒരു കാടിനുള്ളിൽ നിറയായിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട്. ജാൻവിയെ പോലെ തന്നെ ഇവ കൊണ്ടുവന്ന പെൺകുട്ടികള്. അവരെല്ലാവരും അവനോടൊപ്പം ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അവൻ അകത്തേ കയറി വന്നിട്ടാണ് പറയുന്നത്, അപ്പൊ എല്ലാവരും തയ്യാറല്ലേ എന്ന് ചോദിക്കുന്നതും, അതെ അതെ എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നു, നിങ്ങൾ എല്ലാവരെയും ഇപ്പോൾ സ്വതന്ത്രരാക്കാൻ പോവാണ്, അതിനുള്ള സമയമായി എന്നിങ്ങനെ പറയുന്നതും, നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ഇവരുടെ പാചകക്കാരൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അവനെ വന്ന് വിളിക്കുമ്പോഴത്തേക്കും അവൻ മദ്യമെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങാണ്, അതുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു ലൊക്കേഷൻ കാണിക്കുന്നു. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോ നേരത്തെ അവൻ്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് ജനലയുടെ വശത്തൂടെ അകത്തേക്ക് കയറി വനരാജിൻ്റെ ഫോൺ എടുത്തിട്ട് ജ്യോതിയാണെങ്കിൽ വനരാജിനോട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, ഇവനാണെങ്കിൽ നല്ല ഓർമ്മയുള്ള ഒരാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ വനരാജിൻ്റെ ഫോണിൻ്റെ ലോക്ക് അതെന്താണെന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ ഹീറോയ്ക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ആ ഒരു ലോക്കിട്ട് ഇത് അൺലോക്ക് ചെയ്യുന്നതും വനരാജിൻ്റെ ഫോണിൻ്റെ റിയൽ ടൈം ലൊക്കേഷൻ അവരുടെ വീട്ടിലെ ആ ഒരു ജോലിക്കാരൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് ഈ ജോലിക്കാരനെ തേടി വന്നതും. അങ്ങനെ അവൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ബൈക്കും എടുത്തിട്ട് ഇപ്പോൾ ആ ഒരു ലൊക്കേഷൻ വെച്ച് വനരാജ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വനരാജിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ഒരു കോട്ടയ്ക്കകത്തേക്ക് വന്നിട്ട് അവൻ്റെ രൂപമെല്ലാം ഇങ്ങനെ മാറാണ്. കണ്ണിൽ നിന്ന് ഒരുപാട് ലെൻസ് എല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റാണ്. അതേപോലെ തന്നെ ഒരു മന്ത്രവാദി എങ്ങനെയായി മാറും, അതേപോലെ രൂപമെല്ലാം മാറ്റിയിട്ട് കോസ്റ്റ്യൂം എല്ലാം ഇട്ട് അങ്ങനെ ഇറങ്ങി വന്ന് ഒരു വലിയ പാത്രത്തിൽ ഒരുപാട് പാവകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും അത്ര എണ്ണം പാവകളാണ് അതിനകത്തുള്ളത്. അവിടെ വലിയൊരു കുഴിയിൽ വിറകെല്ലാം അടുക്കി വെച്ച് ഒരു പെണ്ണാണെങ്കിൽ തീ കൊണ്ടിടുന്നതും അത് കത്തിപ്പിടിക്കുമ്പോൾ ഇവൻ അവിടേക്ക് വന്ന് ആ ഒരു പാവ ഓരോന്നായിട്ട് എടുത്തിട്ട് പറയും, ഇനി നിങ്ങളെല്ലാവരും സ്വതന്ത്രരാവാൻ പോവാണ് എന്നും പറഞ്ഞ് ഓരോ പാവകളെടുത്ത് വെച്ച് അതിലെന്തൊക്കെയോ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് ഓരോന്നായിട്ട് ആ തീയിലേക്ക് ഇങ്ങനെ ഇടുന്നു. അവൻ ഓരോ പാവകളെ തീയിലേക്ക് ഇടുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം ഓരോ അടി വെച്ച് ഈ ഒരു തീക്കുഴിയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ പാവകളും അവസാനം അതിലൊരു ചുവന്ന പാവയുണ്ട്, എല്ലാ പാവകളും ഇട്ട് ആ ഒരു പാവയെടുത്ത് തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ഈ ഒരു തീയിലേക്ക് ചാടും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അതേസമയം നമ്മുടെ ഹീറോ ഇവിടേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു കാടിനകത്ത് വെച്ചിട്ട് ഇവൻ്റെ രണ്ട് അസിസ്റ്റൻറ്റുകളുണ്ട്, രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സാണ്. അവർ രണ്ടുപേരും ഹീറോയുടെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോ രണ്ടുപേരെ അടിച്ചു കളഞ്ഞ് വനരാജ് നിൽക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ പെൺകുട്ടികളെല്ലാം തീയിലേക്ക് ചാടായിട്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് പാവളം കൂടിയുള്ളൂ. അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് അവൻ്റെ പുറകിൽ തലയിൽ അവൻ്റെ ഒരു അസിസ്റ്റൻ്റ് വന്ന് ഒരു ഒറ്റയടി അടികൊണ്ട് താഴെ വീഴുന്നതും ഹീറോയെ തൂക്കിയെടുത്ത് വനരാജിൻ്റെ കാലിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ വനരാജ് പറയും, നീ ഒരിക്കലും ഇവിടെ വരരുതായിരുന്നു, ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ മുകളിൽ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും നിന്നെ ജീവനോടെ തിന്നും. കുറച്ചുകൂടി നേരം നീ വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴേക്കും ഇവരെല്ലാവരും ഈ ഒരു തീയിലേക്കിട്ട് ഞാനും ഒരു ദൈവമായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള കുറച്ച് പാവകൾ മാത്രമേ ഉള്ളൂ. അത് ഓരോന്നായിട്ട് തീയിലേക്ക് എറിയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടികളെല്ലാം തീരടുത്തേക്ക് നടന്നു കടന്ന് വരികയാണ്. ജാൻവി ഉണ്ട് അതിൻ്റെ കൂടെ. ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ അവശനായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇവനാണെങ്കിൽ ഓരോ പാവകളായിട്ട് തീയിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഇവരാണെങ്കിലും ഓരോ കാലടിയായിട്ട് വെച്ച് തീയിലേക്ക് ചാടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനമായിട്ടും ചുവന്ന പാവം മാത്രമേ ഉള്ളൂ. അതങ്ങനെ കയ്യിലെടുത്തിട്ട് അങ്ങനെ വനരാജ് ഹീറോയുടെ മുകളിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ആ ഒരു ചുവന്ന പാവയെടുത്ത് എല്ലാവരും തയ്യാറായിക്കോന്നും പറഞ്ഞ് ആ ഒരു പാവ എറിയാനായിട്ട് വരുന്നതും ഹീറോ പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള ആ ഒരു തീയെടുത്ത് അവൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത് കുത്തുമ്പോഴത്തേക്കും വേദന കാരണം അലറി വിളിച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ കുനിയുന്ന സമയത്ത് ഹീറോയുടെ കയ്യിലാണെങ്കിൽ കത്തി ഉണ്ടായിരുന്നല്ലോ, അത് ഉരത്ത് പോലുമില്ല. അങ്ങനെ അവരെ നാക്ക് വലിച്ച് പുറത്തേക്കിട്ട് ആ ഒരു നാക്ക് ആർത്തങ്ങെടുക്കും. എന്നിട്ട് ദൂരേക്ക് എടുത്തൊരു ഒറ്റയേറ് താഴെ വന്ന് വീഴുന്നതും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ദേഷ്യവും വിഷമവും എല്ലാം കൂടി ഇവരെല്ലാവരോടും എന്തൊക്കെ പറയണമെന്നുണ്ട്, പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നാക്കില്ലാത്തത് കൊണ്ട് സംസാരിക്കാനും കഴിയുന്നില്ല. എന്നിട്ട് അറുത്തെടുത്ത ആ ഒരു നാക്കാണെങ്കിൽ ആ ഒരു തീയിലേക്ക് എടുത്ത് എറിയുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ഇവിടെയുള്ള ആ ഒരു പെൺകുട്ടികളെല്ലാം കൂടി നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. കാരണം ഇവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ ഒരാളെ കൊല്ലുന്ന അവസ്ഥയിലാണ് അവൻ മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്ന് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് ഇപ്പോൾ വനരാജിൻ്റെ ശബ്ദം കേൾക്കാണ്, പഴയതുപോലെ നിങ്ങൾക്ക് ചിരിക്കാം, നിങ്ങൾ പഴയതുപോലെ ആവാണ്, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ശബ്ദം മാത്രം റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേൾക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ വനരാജിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് ഇവരെല്ലാവരെയും കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. അതെങ്ങനെയാണ് നമ്മുടെ ഹീറോ എടുത്തതെന്നല്ലേ, ഹീറോ ആൾറെഡി തൻ്റെ ഫോണിലെ ആ റെക്കോർഡ് ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് വനരാജിൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് പറയും, അവളെ വെറുതെ വിട്, അവളെ വെറുതെ വിട്, നീ അങ്ങനെ പറഞ്ഞാലേ അവൾ മാറത്തുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും വനരാജ് എഴുന്നേറ്റിട്ട് ഓ നീ പഴയതുപോലെ ചിരിക്കണം, നിന്നെ പഴയതുപോലെ മാറ്റണം, നീ പഴയതുപോലെ ആയിക്കോ, നീ പഴയതുപോലെ തന്നെ സ്വതന്ത്രയാവ്, പക്ഷെ അതിനെ നിന്നെ എന്നോടൊപ്പം നിന്റെ അച്ഛൻ വിടണം എന്നുള്ള കാര്യം പറയുമായിരുന്നു. അപ്പോൾ അതിൽ
പഴയതുപോലെ ചിരിക്കുക, നിങ്ങൾ പഴയതുപോലെ മാറ്, നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. ഈ ഒരു ഭാഗങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്തതിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് ആ ഒരു വോയിസാണ് ഇപ്പോൾ ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. വനരാജനാണെങ്കിലും നാക്കില്ലാത്തത് കൊണ്ട് ഇവരെ ഇനി പറഞ്ഞ് കൺട്രോൾ ചെയ്യാനും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോ ആശുപത്രിയിലാണുള്ളത്. ജാൻവിക്കും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പോലീസാണെങ്കിലും ഹീറോയെ കാണാൻ വന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ, നിങ്ങളുടെ മകളെ ചേർത്ത് 108 പെൺകുട്ടികളാണ് അവൻ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. എല്ലാവരെയും ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. കാണിക്കുമ്പോഴത്തേക്ക് എല്ലാ പെൺകുട്ടികളെയും അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്നു. അവരെല്ലാവരും എന്തായാലും സേഫായി. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവൻ എന്ത് ചെയ്യും വനരാജ്? വളരെ ഡേഞ്ചറാണ് അവൻ, അവനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ല, അവൻ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല, അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരി അവിടെ നിന്ന് പോകുന്നു. അതേസമയം ധ്രുവിനെ കാണിക്കുമ്പോഴത്തേക്കും അവനും കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഒരു കാടിനടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ വിസിലടിച്ചിങ്ങനെ നടന്നു വരുന്നു. ഇത് വില്ലനാണോ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, അത് നമ്മുടെ ഹീറോയാണ്. കാടിനടുത്തായിട്ട് ചത്തു കിടക്കുന്ന ഒരു എലിയെ തൂക്കിയെടുത്ത് അടുത്തുള്ള വലിയൊരു കുഴിയുണ്ട്, അതിനകത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ചെല്ലും. എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ വനരാജിനെ അവിടെ ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്നു. അതുമല്ല, നമ്മുടെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ ഈ ചത്ത എലിയും അതേപോലെ തന്നെ ഒരു പഴവും ഇരിപ്പുണ്ട്. ഈ അങ്ങനെ വനരാജിന്റെ മുന്നിലേക്ക് ആ ഒരു എലിയെ ഇട്ട് കൊടുക്കുന്നതും അവൻ സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ, എന്നിരുന്നാലും പറയുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ താ, ആ ഒരു പഴം എനിക്ക് കഴിക്കാൻ താന്നില്ല എന്ന് പറയുന്നതും ഹീറോ ഒരിക്കലും അത് അവന് കൊടുക്കത്തില്ല. പകരം അവന് കൈയെത്താത്ത ദൂരത്തിൽ ആ ഒരു പഴം എടുത്ത് ഇങ്ങനെ മാറ്റിയിടും. എല്ലാ തവണയും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചത്ത എലികളെ അവന് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് കൊണ്ടുവരുന്ന പഴം അവന് കാണാൻ പറ്റുന്ന ദൂരത്തിൽ മാറ്റിവെക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യം ചെയ്ത ഈ ഒരു വില്ലന് ഇതിലും വലിയൊരു ശിക്ഷ എന്തായാലും എനിക്ക് കൊടുക്കാനില്ല, ഇനി ജീവിതകാലം മുഴുവൻ മറ്റാരും അറിയാതെ ഇവൻ ഇതിനകത്ത് കിടന്ന് നരകിച്ചാണ് മരിക്കാൻ പോകുന്നത്. അങ്ങനെ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നടന്ന് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.